ആവസിക്കട്ടെ ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ. ആവസിക്കട്ടെ ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. സംസാരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള തിരുവചനങ്ങളാണ്. ദൈവമക്കളെ, തമ്പുരാൻ്റെ വരവിനൊരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. 1-ാം അധ്യായം 26-ാം വാക്യം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മളെ നയിക്കുക. 6-ാം മാസം, എന്തിൻ്റെ 6-ാം മാസമാണ്? ഒരു അനുഗ്രഹത്തിൻ്റെ 6-ാം മാസമാണ്. ഒരു പുരോഹിതനുണ്ടായിരുന്നു സക്കറിയ, ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, അൾത്താരയോട് ചേർത്ത് ജീവിതം വെച്ച ഒരു മനുഷ്യൻ, അത് സക്കറിയ പുരോഹിതൻ. ഒരു വേദനയുടെ മകളുണ്ടായിരുന്നു ഒരു സഹോദരി, കാത്തിരുന്നു വർഷങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന്, കുഞ്ഞുങ്ങളുണ്ടായില്ല. വലിയ ദുഃഖത്തിൻ്റെ ഒരു മകള്, പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനും ഒരു ദുഃഖത്തിൻ്റെ ഒരു മകളും ഉണ്ടായിരുന്ന കുടുംബത്തില് ദൈവം ഇടപെട്ടതിന്റെ 6-ാം മാസം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, എവിടെ പ്രാർത്ഥനയും നൊമ്പരവും ഒന്നിച്ചു ചേരുന്നുവോ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എവിടെ പ്രാർത്ഥനയും നൊമ്പരവും ഒന്നിച്ചു ചേരുന്നുവോ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കിയാ ദൈവമക്കളെ, തകർന്ന് ഇരുന്ന എലിസബത്ത് പുണ്യവതി, ഇതാ ഹൃദയത്തിന് വലിയ വിശ്വാസമാണ്. വലിയ വിശ്വാസവുമായിട്ട് ജെറുസലേം മല കയറുന്ന ഈ പ്രവാചക പുരോഹിതൻ, സക്കറിയ പുരോഹിതൻ, ദൈവമക്കളെ, അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടി. അതിൻ്റെ 6-ാം മാസം പരിശുദ്ധാത്മാ ഒരു പുതിയ വിഷയം പഠിപ്പിക്കുന്നു. നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അത് നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ അനുഗ്രഹമല്ല. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം പടരുമെന്ന് പറഞ്ഞേക്കളെ. ഞാൻ ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബനാഥൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ചില ദൈവമക്കൾ വരുമ്പോൾ മനസ്സിൽ വല്ലാതെ ചങ്കുപൊട്ടുന്ന അനുഭവമാണ്. ഈ അപ്പച്ചന് 4 മക്കൾ, 4 പെൺകുട്ടികൾ, 4 പെൺകുട്ടികൾ, എല്ലാം 30 വയസ്സ് കഴിഞ്ഞ് നിൽക്കുക. 4 പേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്ക് 45 ചിലപ്പോൾ ഇവിടെ നിൽപ്പുണ്ടാവും. ആ മനുഷ്യൻ ആദ്യമായിട്ട് എന്നെ കാണാൻ വരുമ്പോൾ വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ആത്മഹത്യ ചെയ്യാൻ പോവാം. കാരണം 30 വയസ്സ് പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന 4 മക്കളുമായിട്ട് ഈ അപ്പനും അമ്മയും എന്ത് ചെയ്യാനാ? അവരെല്ലാവരും കൂടി കൂട്ട ആത്മഹത്യ പദ്ധതി ഇട്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പച്ചൻ ആകപ്പാണ് അസ്വസ്ഥനാണ്. ഞാൻ പറഞ്ഞ, അപ്പച്ചാ വിഷമിക്കാതെ, നിന്റെ ദൈവം ജീവൻ തരുന്ന ദൈവമാണ്, ജീവൻ സംരക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവങ്ങൾ അന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പോയി. പിന്നീട് ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ വീണ്ടും അദ്ദേഹത്തെ കണ്ടുമുട്ടുക. ഇദ്ദേഹം വീണ്ടും കയറി വരുന്നു, എൻ്റെ ചങ്കടിക്കാൻ തുടങ്ങി. ദൈവമേ, ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞാ, അന്ന് വന്ന് പ്രാർത്ഥിച്ച് എന്റെ 3 പെങ്കൊച്ചുങ്ങളുടെ കല്യാണം നടന്നു. ഈ അമ്മയുടെ ഉണ്ട് പ്രാർത്ഥനയുടെ അമ്മ, ഈ അപ്പനുണ്ട് അപ്പൻ ചങ്കുപൊട്ടി മക്കൾക്ക് വേണ്ടി വേദനിക്കാണ്. കൊച്ചുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച അവസാനത്തെ കുട്ടി, 4-ാമത്തെ കുട്ടിയെ കൊണ്ടുവന്നു, നിങ്ങളെ കൈ അടിച്ചു, എന്റെ ചങ്ക അടിച്ചത്. 3-ാമത്തെ കുട്ടിയെ നിർത്തിയിട്ട് വാങ്ങിച്ചാ, 38 വയസ്സുണ്ട്, കല്യാണം നടക്കണില്ല. ഞാൻ അന്ന് പറഞ്ഞ അതേ വചനം വീണ്ടും പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവം അത് അനുഗ്രഹത്തിനാക്കി മാറ്റും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ ആദ്യം ഒരു കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞു, 2-ാമത്തെ കൊച്ചിന്റെ കല്യാണം, 3-ാമത്തെ കൊച്ചിന്റെ, 4-ാമത്തെ കൊച്ചിന്റെ കല്യാണം, അതും കർത്താവ് നടത്തി കൊടുക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ബ്ലെസ്സിങ് ഈസ് കണ്ടേജിയസ്.
അനുഗ്രഹം പടരുന്നതാ ദൈവമക്കൾ. നീ ഒരു അനുഗ്രഹം പ്രാപിച്ച, ഇറ്റ് ഈസ് നോട്ട് യുവർ പേഴ്സണൽ പ്രൈവറ്റ് ബ്ലെസ്സിംഗ്. ഹല്ലേലൂയ. ഒരു അനുഗ്രഹവും വ്യക്തിപരമല്ല ദൈവമക്കളെ. ആ അനുഗ്രഹം തമ്പുരാൻ കർത്താവ് തരുന്നത് ഒരു ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ നമ്മൾ തിരുവചനം തൊട്ട് മുമ്പ് വായിക്കുന്നുണ്ട്. താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. എന്നിട്ട് 6 മാസമായപ്പോൾ എലിസബത്ത് പറഞ്ഞു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തണം. 6 മാസമാണ് എലിസബത്ത് താൻ ഗർഭിണിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. എലിസബത്ത് സാക്ഷ്യപ്പെടുത്തിയ ഉടനെ ഇതാ മറ്റു മക്കൾ ഒരു ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപയുള്ള. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം തന്നത് അത് നിന്റെ ജീവിതത്തിൽ ചുരുങ്ങിക്കൂടാനല്ല, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മകനോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇവിടെ ഒരു കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ മകൾ ഇന്ന് ഈ ആലയത്തിൽ വരുമ്പോൾ അവൾക്ക് സംസാരിക്കുമ്പോൾ അവളെ വായിക്കകത്ത് ഒരു മേജർ സർജറി, അസ്ഥികളുടെ ഒരു സർജറി കഴിഞ്ഞിരിക്കുക. അവൾക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവളിവിടെ വന്നത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നിമിഷം അവളുടെ മേൽ അത്ഭുതം ചെയ്തു. അവൾ ഈ ആൾത്താരെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ കേറി വരുന്നവര് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സമയത്ത് ദൈവത്തിന്റെ ഒരു മകള് അവൾ സാക്ഷ്യപ്പെടുത്തും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപാട് തന്നിങ്ങനെ 3 പേരോളം ആ സമയത്ത് വായുടെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ ഇന്ന് കർത്താവ് സൗഖ്യം കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ദൈവ പൈതല്യം നിന്റെ അനുഗ്രഹം. ഒരു പുരോഹിതൻ വിശുദ്ധനായിട്ട് ജീവിച്ചാല് ആ ഇടവക അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു കുടുംബനാഥൻ തന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒരമ്മ തന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു കൃപയിലേക്ക് വിളിച്ചിരിക്കുന്ന ഒപ്പം കൂട്ടിച്ചേർക്കണം പാപവും കണ്ടേജിയസ്. നീ ഒരു വിദേശത്തായിരിക്കുന്ന ഒരു കുടുംബനാഥൻ അവിടെ പാപം ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഭാര്യയും മക്കളും അതിനാൽ ബാധിക്കപ്പെടും. അതിനെപ്പറ്റി നമുക്ക് ചിന്ത പറഞ്ഞു, ഞാൻ എന്ന പുരോഹിതൻ ഞാൻ പാപം ചെയ്താല് അത് നിങ്ങളെയൊക്കെ ബാധിക്കും. അനുഗ്രഹം കണ്ടേജിയസ് ആയിരിക്കുന്ന പോലെ ഓൾസോ കണ്ടേജിയസ്. പ്രൈവറ്റ് സിൻ ഇല്ല മക്കളെ, ഒരുത്തൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പാപമില്ല. നീ പാപം ചെയ്താല് നിന്റെ പാപത്തിന്റെ ഫലം മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരും. നമുക്ക് വചനത്തിൽ തുടർന്ന് വായിക്കാം. 6 മാസം ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ട് മക്കളുടെ ജീവിതത്തിൽ. എന്നും നിന്റെ ജീവിതത്തിന്റെ വഴിത്താരയിൽ ദൈവം വരും. ഗബ്രിയേൽ ദൂതൻ ഗലീലിയേൽ, പറയാൻ കൊള്ളാവുന്നൊരു വാക്കൊന്നുമല്ല ഗലീലി. ഈശോ തമ്പുരാൻ വന്ന് ഗലീലിയെ മഹത്വത്തിനിടമാക്കിയെങ്കിൽ ഗലീലിക്കിടെ നമ്മളിത് വായിച്ചു പോയാൽ നമുക്ക് അറിയാൻ പറ്റും വിജാതിയരുടെ ഗലീലി എന്ന് വിളിക്കും അതിനെ. വിജാതിയരുടെ ഗലീലി എന്നൊക്കെ പറഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാത്ത മനുഷ്യര്, പാപം ചെയ്യുന്ന മനുഷ്യര്, തിന്മകൾക്ക് അടിപ്പെട്ട് കഴിയുന്ന മനുഷ്യര്, വളരെ ദുരന്തം പിടിച്ച മനുഷ്യര്, അങ്ങനെയുള്ളവരെ സ്ഥലത്തിൻ്റെ പേര് ഗലീലി. ഈശോയുടെ ജനനക്കഥ പറയാൻ പോവുക. ഇതാ സുവിശേഷകൻ ലൂക്ക എഴുതുക. ലൂക്കായിക്ക് ഇതിനെ പറ്റി നല്ല ബോധ്യം. ചരിത്രകാരനായി ലൂക്ക, ഒരു ഡോക്ടർ അഭിഷകുരനാണ്, ഡോക്ടർ വൈദ്യ ആണ് ലൂക്ക. നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് ലൂക്ക. പക്ഷെ ലൂക്ക എഴുതി വെച്ചിരിക്ക ഗലീലിയിൽ നസ്രത്ത്, അതിലും താഴ്ന്ന സ്ഥലമാണ് നസ്രത്ത്. ഗലീലി ഇങ്ങനെ തകർന്നവരുടെ സ്ഥലമാണെങ്കിൽ നസ്രത്ത് പാപം ചെയ്യുന്നവരുടെ ദുഷ്ടന്മാരുടെ സ്ഥലമാണ്. യോഹന്നാനെ സുവിശേഷിച്ച് വയ്ക്കുന്നില്ലേ, നസ്രത്തിൽ നന്മ വരുമോ? ദൈവ മക്കളെ, ഗലീലി നസ്രത്ത് എന്ന സ്ഥലങ്ങൾ വിട്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ പറ്റി ധ്യാനിച്ചു, ഒരു ഗുണമില്ല എന്ന് നീ തന്നെ പറയുന്ന, ഒരു നന്മയുണ്ടാവില്ല എന്ന് നീ തന്നെ കരുതുന്ന, തകർന്നുപോയി എന്ന് നീ വിചാരിക്കുന്ന ഒരു ദുരന്ത ദേശമായിരിക്കാം നിന്റെ ജീവിതം. ദൈവവേദല, ഈ ഗലീലിയുടെ അനുഭവത്തിലാണ് നീ എങ്കില്, നസ്രത്തിന്റെ അനുഭവത്തിലാണ് നീ എങ്കില്, ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ 150 പേര് താമസിക്കുന്ന സ്ഥലമായിരുന്നു. ഒരു കൊച്ചു ഗ്രാമമാണ്. ഗ്രാമത്തെ പട്ടണമാക്കാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്, കൂടാരത്തെ മാളികയാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്, വീണുപോയ നിന്റെ ഉയർത്താൻ നിന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും നസ്രത്ത് പട്ടണമല്ല, ഇന്നും നസ്രത്ത് പട്ടണമല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗലീലിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ
ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ദാവീദ് എന്ന വ്യക്തിക്ക് തമ്പുരാൻ കർത്താവ് ഒരു ഉടമ്പടി കൊടുത്തു, നിന്റെ മകൻ ഇസ്രായേലിനെ ഭരിക്കും, നിന്റെ മകന്റെ ഭരണം നിത്യമായിരിക്കും. ദാവീദ് എന്ന ബലഹീനന് ഒരു ദൈവകുമാരൻ ജനിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാവീദിന് വീഴ്ച പറ്റി, ഈ ദാവീദ് പാപം ചെയ്തു പോയി, പക്ഷേ പൊന്നു തമ്പുരാന്റെ വാഗ്ദാനത്തിന് മാറ്റമില്ലെന്ന്. നീ ഏത് അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്റെ ജീവിതത്തോട് ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിറവേറ്റുമെന്ന്. ദൈവവൈദ്യലെ നീ ഇന്നിവിടെ ദൈവത്തെ ആരാധിക്കുമ്പോ തലമുഖകൾ അനുഗ്രഹിക്കപ്പെടുന്ന നീ കാണണം. ദൈവമക്കളെ, ഇന്ന് കേരള സഭ ഇങ്ങനെ നിൽക്കുന്നു എങ്കില് ഇതിനു മുമ്പ് ഇവിടെ ത്യാഗം അനുഭവിച്ചു പോയ ഒരുപാട് മിഷനറിമാര്, ഈ വിജയപരൻ രൂപതയെ സംബന്ധിച്ച് പറഞ്ഞാല് നമുക്ക് ഇതിനു മുമ്പ് കടന്നുപോയ തീക്ഷ്ണമതികളായ വിശുദ്ധരായ പിതാക്കന്മാര്, ബനവന്തൂര പിതാവ്, അംബ്രോസ് പിതാവ് ജീവിച്ചിരിക്കുമ്പോ തന്നെ രക്തസാക്ഷിയായിരുന്നു നമ്മുടെ മുൻ പിതാക്കന്മാര്. ദൈവമക്കള്, ഈ സഭയുടെ അഭിഷേകമായിരുന്നവര്, അവർക്ക് ദൈവം ഒരു വാഗ്ദാനം ചെയ്തു. നമുക്കറിയാമല്ലോ, കാട് പിടിച്ചു കിടന്ന എല്ലാത്തരം പാപങ്ങളും തിന്മകളും ഒക്കെ ചെയ്തിരുന്ന ഈ സ്ഥലത്ത് ഇന്ന് 10,000 അനുഗ്രഹിക്കപ്പെടുന്ന ഇടമാക്കി മാറ്റുന്ന പൊറ്റു തമ്പുരാൻ. കൈയടിച്ചു കർത്താവിന് മാത്രം, കൈ നോവുന്ന പോലെ കൈയടിച്ചു കർത്താവിന് മാത്രം കൊടുക്കാവോ? വാഗ്ദാനം വാങ്ങിച്ചു. ഇത് നിന്റെ വ്യക്തിപരമായ കാര്യം, അച്ഛൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള അച്ഛന്റെ കാര്യമല്ല, വരാൻ പോകുന്ന ജനതതിയുടെ കാര്യമാണ്. വരാൻ പോകുന്ന ജനതതി വീണാൽ അതിന്റെ ഉത്തരവാദി ഞാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന് പേരായ, ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം തുണയായിട്ടുള്ളവൻ, ദൈവം താങ്ങുന്നവൻ, ദൈവം നൽകുന്നവൻ, ദൈവം കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെയാ ജോസഫ് എന്ന് പറഞ്ഞു. ദൈവമക്കളെ, പേര് വെറും പേരല്ല മക്കളെ, പേരൊരു അനുഗ്രഹമാണ്, പേരൊരു ജീവിതത്തിന്റെ അഭിഷേകമാണ്. യേശു, യാവേ സയൂസ്, യഹോവ രക്ഷിക്കുന്നു, യേശു എന്നതൊരു പേരല്ല, യേശു എന്നുള്ളത് ഒരു ദൈവാനുഭവമാണ്. ജോസഫ് എന്നുള്ളത് ഒരു പേരല്ല, ജോസഫ് എന്നുള്ള ഒരു ദൈവാനുഭവമാണ്. ജോസഫിനെ പറ്റിയ ദൈവം തുണയായിട്ട് നമ്മൾ വചനം മുഴുവൻ വായിച്ചു നോക്കിക്കും, വചനം മുഴുവൻ വായിച്ചു നോക്കിയോ, ദൈവം കൂടെ നിൽക്കുക. പഴയ നിയമത്തിലെ ജോസഫ്, കൊച്ചു ജോസഫിനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. കൊച്ചു ജോസഫ് പേരെന്താ? ജോസഫ്. ജോസഫ് എന്ന് പറഞ്ഞാൽ ദൈവം തുണയായിട്ടുള്ളവൻ. സഹോദരന്മാര് വിറ്റു, കർത്താവ് വാങ്ങി. ഹല്ലേലൂയാ. നിന്നെ മറ്റുള്ളവ വിറ്റാൽ ദൈവം വാങ്ങും തന്നെ. ഹല്ലേലൂയാ. സഹോദരന്മാര് കിണറ്റി തള്ളി, ദൈവം ഉയർത്തി, രാജകൊട്ടാരത്തിൽ എത്തിക്കുന്നു. ഹല്ലേലൂയാ. നിന്നെ മറ്റുള്ളവ കിണറ്റിൽ തള്ളിയാ, നിന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവം. സഹോദരന്മാർ അവനെ അടിമയായിട്ട് വിറ്റു, ഇതാ ദൈവത്തപ്പുരൻ അവനെ പിടിച്ച് ദേശത്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റുന്നു. അഭിഷേകത്തിൽ ജീവിക്കുന്ന പിതാവ് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, അഭിഷേകത്തിൽ ജീവിക്കുന്ന, ബലത്തിൽ ജീവിക്കുന്ന, ദൈവത്തിന്റെ കാരുണ്യത്തിൽ ജീവിക്കുന്ന ഒരു ജനതയെ പറ്റി. നീ കർത്താവിന് നന്ദി പറയേണ്ടത്, നിനക്ക് കിട്ടിയ ഒരു ക്യാൻസർ രോഗത്തിന്റെ സൗഖ്യത്തിനായിരിക്കില്ല, നിന്നെ ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നതിന്, നിന്നെ ഇത്രയും കൊണ്ടു നടക്കുന്നതിന്. അല്പം മുമ്പ് ഒരു കൊച്ചു ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു, അവൻ ഓസ്ട്രേലിയയിൽ ജോലിയാ, ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങള്, പക്ഷെ ദൈവം പിന്നാലെ നടക്കും. ഇവൻ പറയാം, അവസാനം അവൻ ഓസ്ട്രേലിയയിലെത്തി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അവന്റെ ഡോക്യുമെന്റിൽ ഒപ്പിടാൻ വേണ്ടി നോക്കുമ്പോൾ ഇന്ന ബാങ്കിൽ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് എത്തുന്ന കൊച്ച് ബാങ്ക് എവിടെയാന്ന് അറിയത്തില്ല, ബാങ്കിൽ അവന്റെ ഓഫീസിലിരുന്ന എംബസിയിൽ നിന്ന് ഓഫീസർ പറഞ്ഞു, ഈ എംബസിയുടെ താഴെ ആ ബാങ്കുണ്ട്, നിനക്ക് വേണ്ട ഓഫീസ് നിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുതരും. മക്കളെ, നമുക്ക് അല്പം കൊടുത്ത് വിശ്വാസത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് പറന്നുയരാൻ പറ്റട്ടെ. തൊട്ട് താഴെ ഉണ്ടെന്ന് ഓഫീസ്, അവൻ എല്ലാം തീർന്നു എന്ന് വിചാരിക്കും, അവിടെ ഓഫീസർ തൊട്ട് താഴെ ബാങ്ക്, ഇവന് വേണ്ട ബാങ്ക് ഇവന്റെ കാൽച്ചുവട്ടി ദൈവം കൊണ്ടിരിക. ബിലീവ് ഇൻ എ ഗോഡ് ഹു കാൻ ഡു എവരിതിങ്. എല്ലാം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൽ ദൈവ മക്കളൊന്ന് വിശ്വസിച്ചേ. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കാവോ? ദൈവമേ, കൈ നോവുന്ന പോലെ കൈയടിച്ചാൽ അത് ആരാധനയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവൈദ്യൽ പറയാ,
അവന് വഴിയറിയത്തില്ല, അവന് ഫോൺ ഓഫായി പോയി. എങ്ങനെ പോകും, തിരിച്ചു പോകണ്ടെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വന്നപ്പം അവൻ രണ്ട് ട്രെയിനും ഒക്കെ പിടിച്ചാണ് വന്നത്. ഇവനിങ്ങനെ താഴേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ താഴെ ഇറങ്ങി ചെന്നപ്പം റെയിൽവേ സ്റ്റേഷൻ ഇൻഡിക്കേഷൻ കണ്ടു. അവൻ നോക്കുമ്പോൾ താഴോട്ടൊരു ഇൻഡിക്കേഷൻ വെച്ചിരിക്കുന്നു. അവൻ താഴോട്ട് ചെല്ലുമ്പോൾ അവന് എങ്ങോട്ട് പോകണം, ആ സ്ഥലത്തിന് ബോർഡ് വെച്ചൊരു ട്രെയിൻ വന്ന് നിൽക്കുക. ഇങ്ങോട്ട് രണ്ട് ട്രെയിൻ തപ്പിപ്പിടിച്ച് കയറി വന്ന കൊച്ച് അവൻ മടുത്തുവെന്ന് മനസ്സിലായപ്പോൾ ഒരമ്മയേക്കാൾ അപ്പനേക്കാൾ സ്നേഹിക്കുന്ന ദൈവം അവൻ്റെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കർത്താവ് ട്രെയിൻ ഒരുക്കി കൊടുക്കുക. ഇന്നൊരു ഹൈന്ദവ കുടുംബം എന്നെ പഠിപ്പിച്ചു. ദൈവമക്കളെ, ഞാൻ പഠിക്കാറുണ്ട് ഈ മക്കളിൽ. ഈ പാവം പിടിച്ച മക്കളിൽ നിന്ന് ഒരുപാട് പഠിക്കുക. ആ കൊച്ചിൽ നിന്ന് എനിക്കൊരു ഉപദേശം തന്നു ഈ ആൾത്താരെ വെച്ച്. എന്നോട് ഉപദേശം ഞാൻ വിശ്വസിക്കുക. ജീവിതത്തിൽ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അനുഗ്രഹം കിട്ടിയും. അവള് പറഞ്ഞു, ഒരപ്പനോട് അമ്മയോട് എന്ന പോലെ നീ ദൈവത്തോട് ചോദിക്ക, നിന്റെ ദൈവം തരും. ഹല്ലേലൂയാ. നമുക്ക് തിരുവചനം തുടരാം. ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന ദൈവമക്കളെ, ഒരു ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തല. ഒരു ഉടമ്പടിയുണ്ട് ദൈവമക്കളെ. പുരോഹിതനായ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടിയുണ്ട്. കുടുംബ ജീവിതം നയിക്കുന്ന ദൈവം, നിനക്ക് ദൈവവുമായിട്ടൊരു ഉടമ്പടിയുണ്ട്. ഒരു യുവാവിന്, ഒരു യുവതിക്ക് ദൈവത്തിന് മുമ്പിൽ ഒരു ഉടമ്പടിയുണ്ട്. നീ നിന്റെ ഉടമ്പടിയെ മാനിച്ചാൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ വരുമെന്ന്. എന്റെ മക്കളെ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, എന്റെ ഈ പ്രതിസന്ധികൾക്കൊക്കെ കാരണം ഒരു കുടുംബം ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നു. നല്ലൊരു കുടുംബം, നസ്രത്തിലെ കുടുംബം പോലെ ജീവിക്കേണ്ടതാ. ദൈവമക്കളെ, രണ്ടു പേർക്ക് ഉയർന്ന വിദ്യാഭ്യാസം, ഭാര്യയ്ക്കും ഭർത്താവിനും ഉയർന്ന വിദ്യാഭ്യാസം. ഈ പെങ്കൊച്ച് അപ്പൻ ഒത്തിരി ലാളിച്ച് ലാളിച്ച് കൊണ്ടുപോയി, കല്യാണം കഴിച്ചു വിട്ട് ഒരു കുഞ്ഞുമായതാ. ഭയങ്കര വഴക്ക്. അവസാനം അവൻ തിരിച്ചു കയറ്റി വിട്ടിരിക്കുക, തിരിച്ച് നാട്ടിൽ വിട്ടി തകർന്ന് കിടക്കുക. വേണമെങ്കിൽ ഡൈവോഴ്സിലേക്ക് വേണമെങ്കിൽ പോകാവുന്നൊരു കുടുംബം. കൊച്ചിന് വേണമെങ്കിൽ പ്രാന്ത് പിടിക്കാവുന്ന അവസ്ഥയിൽ ഇവള്. അങ്ങനത്തെ പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. വെളുപ്പാങ്കാലത്ത് കയറ്റിയിരുത്ത് ഇപ്പോഴാണ് പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്ന് കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീ എന്നാ പറയണേ, എൻ്റെ ആച്ചായ എല്ലാ തെറ്റും. ഞാൻ വിചാരിച്ച ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി അച്ഛൻ പറ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, നിൻ്റെ അപ്പനെ അമ്മ അനുസരിക്ക്, നിൻ്റെ ജീവിത പങ്കാളി ദൈവത്തെ പോലെ കാണ, അവൻ പറയുന്ന അനുസരിക്ക്. നീ ഒരു വാശി കൊടുത്തവും വേണ്ട, നീ വിട്ടുകൊടുക്കുക. ഫെമിനിസവും പുതിയ സോഷ്യൽ തിയറീസൊക്കെ എനിക്കറിയില്ല എൻ്റെ പൊന്നുമക്കളെ. എനിക്കറിയാവുന്നത് ഈ ബൈബിളാണ്. എനിക്ക് സത്യമെന്ന് തോന്നിയിട്ടുള്ളത് ഈ ബൈബിൾ. ഈ ഫെമിനിസവും ഈ സോഷ്യൽ തിയറികളും ഈ എനിക്കറിയില്ല. ഇത് ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. എനിക്കറിയില്ല, എനിക്കറിയാവുന്ന ഈ ബൈബിളാണ്. ഈ ബൈബിള് സത്യമാണെന്ന് എനിക്കറിയാം. യോസേപ്പിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തെ പോലെ സത്യമുള്ളൊരു കുടുംബജീവിതം ബൈബിൾ എവിടെയാണ് ഉള്ളത്? ആ കുടുംബത്തിന് സത്യം എന്നാൽ എന്ത് വലിയ പ്രതിസന്ധിയാണ്? നമ്മളത് ആലോചിച്ച് നോക്കുമ്പോൾ സമയമില്ല. അതാ ധ്യാനിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധി നിൽക്കുന്ന. പക്ഷെ ഇത്രയും സത്യമുള്ളൊരു കുടുംബം ഉണ്ടോ മക്കളെ? ഈ ദൈവത്തിന്റെ തിരുവൻ നമ്മൾ വേറെ ഒരു സോഷ്യൽ തീരെയും പഠിക്കാൻ പോകണ്ടോ? തമ്പുരാന്റെ വചനം എടുത്ത് വായിച്ചിട്ട് നോക്ക്, ദൈവമേ ഞാൻ എങ്ങനെ ജീവിക്കണ്ടേ? ഞാൻ കൂട്ടി പറയുന്നല്ല മക്കളെ, അവളെ എന്റെ മുമ്പിൽ പറഞ്ഞ കൊച്ചനോട് പറഞ്ഞു, അച്ഛാ എന്റെ അച്ഛാ തെറ്റ്, ഞാൻ വിട്ടുകൊടുത്ത, ഞാൻ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, ഞാൻ അല്പം കൂടെ ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ, ഞാൻ അല്പം കൂടെ എടുത്തയാട്ടം കാണിക്കാതിരുന്നെങ്കിൽ. നിന്റെ ഉടമ്പടിയോടൊരു ബന്ധം, നിന്റെ ഉടമ്പടിയോടുള്ള ഒരു ബന്ധം. വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കലേക്ക്. ബൈബിളിന്റെ ഭാഷയിൽ കന്യക എന്ന വാക്കിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൾ എന്നൊരർത്ഥമുണ്ട്. കോൺസെക്രേറ്റഡ് ഫുള്ളി, മാറ്റി, സെറ്റ്, കെപ്റ്റ് അപാർട്ട്, സെറ്റ് അപാർട്ട്. ദൈവ പൈതല് വെല്ലുവിളിച്ച പറയുന്നത്, നമ്മളൊക്കെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞു, നീ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. ഇഫ് വി കാൻ സെറ്റ് യു അപാർട്ട് ഫോർ ദ ലോർഡ്, നിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി നീ മാറ്റിവെച്ച, നീ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. തൊണ്ടയിൽ ട്യൂമർ വന്ന് സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയ മോള് അല്പം മുമ്പ് ഇവിടെ കയറിപ്പുണ്ടായിരുന്നു. തൊണ്ടയിൽ വലിയ, അവള് പറഞ്ഞ കാച്ചില് പോലെ 200 ഗ്രാം തൂക്കമുള്ള മുഴ തൊണ്ടയിൽ കിടക്കുക. അവള് പറഞ്ഞ വാക്കാണ് കാച്ചില് പോലെ ഇതിങ്ങനെ തൊണ്ടയിൽ തൂങ്ങി. കാച്ചിൽ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, കാച്ചില് കിഴങ്ങ് അതുപോലെ തൊണ്ടയിൽ കിടന്ന 2 മാസം. സഹോദരി പ്രാർത്ഥിക്കുക ദൈവമക്കളെ.
അവരിവിടെ നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. കന്യകയുടെ അടുക്കലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചവള്, പൂർണ്ണമായിട്ട് വിശുദ്ധീകരിച്ചവള് എന്നൊക്കെ ഈ വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ കാത്തിരിക്കുന്നവൾ എന്നൊരു അർത്ഥമുണ്ട്. പൂർണ്ണമായി ഒന്നും ചിന്തയില്ല, എന്റെ പൊന്നുതമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതം. ഈ ഒരു തകർച്ചയിൽ, ഈ ഒരു രോഗം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ വചന ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ എഴുന്നേപ്പിച്ച ഒരാൾ ഇവിടെ വന്ന് പള്ളിയിൽ പെട്ടെന്ന് തളർന്നുപോയ മനുഷ്യൻ, പ്രാർത്ഥിച്ചു വ്യഞ്ചരിച്ച് വെള്ളം കൊടുത്തു. ഈ വികാരിച്ചു, നല്ലൊരു വികാരിച്ചൻ. അച്ഛൻ എന്നോട് പറഞ്ഞു, ദേ അച്ഛനെ എഴുന്നേപ്പിച്ച് വിട്ട ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനൊന്നും അല്ല മക്കളെ. ദ മൊമെന്റ് യു മേക്ക് എ കമ്മിറ്റ്മെന്റ്, അതെ മക്കളെ, അച്ഛൻ 100% ഉറപ്പോടാ പറയുന്നത്, ഇന്ന് നീ അനുഗ്രഹിക്കപ്പെടും, ഇന്ന് നിന്റെ കുടുംബജീവിതം നീ വിട്ടുകൊടുക്കണം ദൈവത്തിന്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരുവചനം തുടരെ, കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താലയക്കും. ദൈവം, ഹീ ഗോഡ് വിൽ ഫ്രീക്വന്റ് യു. ദൈവം വരും മക്കളെ. ചിലപ്പോൾ ഒറ്റയ്ക്ക് കിടക്കുകയായിരിക്കും, വിഷമിച്ച് കിടക്കാതിരിക്കാം, എല്ലാവരും ഉപേക്ഷിച്ച് കിടക്കാതിരിക്കാം. ബട്ട് നിനക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, നിനക്ക് ഈ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ, നീ അവരെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ദൈവത്തിന്റെ ജീവിതത്തിൽ നിശ്ചയമായി വന്നിരിക്കും. കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം. മറിയം എന്ന വാക്കിന്റെ അർത്ഥം മഹത്വപൂരിത. Filled with grace, filled with glory. മറിയം എന്ന വാക്കിന്റെ അർത്ഥമാ. ദൈവമക്കളെ, ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള വാഗ്ദാനമാ. എന്നെ കൊള്ളില്ല, എനിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ നിനക്ക് തമ്പുരാന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാ. Filled with glory. നിന്റെ പൗരോഹിത്യം മഹത്വം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. നിന്റെ സന്യാസം മഹത്വം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതം മഹത്വം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. തമ്പുരാൻ സന്ദർശിക്കുന്ന ദിവസമാണിത്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് ഒരു അഭിഷേകമായി, ഒരു അനുഗ്രഹമായി വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ച ഒരു ദർശനം ഇങ്ങനായിരുന്നു. ഒന്ന്, ഒരു ഉണങ്ങി വരണ്ട ഒരു വയല്. മറ്റൊന്ന്, ഉഴുത് ഇതാ വിത്ത് വിതയ്ക്കാൻ വേണ്ടി കാത്തുകിടക്കുന്ന ഒരു 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 പാടം. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു പെരുമഴ പെയ്യുകയാ. ഇതാ ഉഴുത് മറിഞ്ഞ് കിടന്നിരുന്ന ആ പാടത്തിൽ അത്യാവശ്യം വെള്ളം നിറഞ്ഞു. ഉണങ്ങി വരണ്ട് കിടന്ന പാടത്തിൽ നിന്ന് വെള്ളം അങ്ങനെ മുഴുകി പോവാ. ഹല്ലേലൂയ. ദൈവ പൈതല്, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന കൃപയുടെ മഴ നിന്റെ മേൽ പെയ്യാൻ പോവാ. ഹല്ലേലൂയ. നീ ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, നീ ഒരു വിതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, നിനക്ക് ആ മഴ അനുഗ്രഹമാവും. ഹല്ലേലൂയ. നീ ഉണങ്ങി വരണ്ട് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നെങ്കിൽ, ആ മഴ നിനക്ക് വെറുതെ ഒരു മഴയായി മാറും. അനുഗ്രഹ മഴ ആഗ്രഹിക്കുന്ന മക്കള് അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:39 തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:39 തിരുവചനങ്ങൾ. ദൈവങ്ങൾ ഈ വചനം എടുക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം നിങ്ങളോട് പറയാനുണ്ട്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന രീതി, ഇന്നലെ തലകുത്തി മറിഞ്ഞു, കർത്താവ് ഈ വചനം എന്താ, വചനം എന്താ, കർത്താവ് വചനം തരുന്നില്ല. അച്ഛൻ്റെ ബുദ്ധിയിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞ മെസ്സിയാനിക് പ്രോഫസീസ് എന്തെങ്കിലും തമ്പുരാൻ തരും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒന്നും കിട്ടിയില്ല. ഉച്ചയായപ്പോൾ പ്രാർത്ഥന സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതാ ദൈവപുത്രൻ്റെ ജനനത്തെ പറ്റിയാണ് നീ എന്ന് പ്രസംഗിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലൂക്കായുടെ സുവിശേഷം എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം എടുക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവ് എടുപ്പിച്ച സുവിശേഷമാണ്. ഇത് ദൈവ പൈതൽ നിനക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1:39 ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക്
തിടുക്കത്തിൽ യാത്രയായി. ദൈവമക്കളെ, ഓരോ വാക്കിനും മണിക്കൂറുകൾ പകഞ്ഞാ തീരാത്ത സന്ദേശമുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. ഹല്ലേലൂയ്യ! ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതയാ മക്കളെ. നമുക്ക് തുടങ്ങാം. ആ ദിവസങ്ങളിൽ, ഏത് ദിവസങ്ങളിൽ? ആ യൂദയ പ്രദേശത്ത് ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ഉണ്ടാവുക. എലിസബത്ത് എന്ന് പേരുള്ള നിലവിളിച്ചു കഴിയുന്ന ഒരു പാവം വൃദ്ധയായ സ്ത്രീയ, നിലവിളിയും കണ്ണീരുമാണ് എലിസബത്തിന്റെ പര്യായം. അവിടെ പരമപരിശുദ്ധനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു, സക്കറിയ പുരോഹിതൻ. പ്രാർത്ഥിക്കുന്ന സക്കറിയായും നിലവിളിക്കുന്ന എലിസബത്തും. ഹല്ലേലൂയ്യ! എവിടെ പ്രാർത്ഥനയും നിലവിളിയും ഒന്നിച്ചു ചേരുമോ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവും. ഈ സന്ദേശം മംഗള വാർത്ത മാലാക്ക പരിശുദ്ധ മറിയത്തെ അറിയിച്ചു. ഹല്ലേലൂയ്യ! ഈ ദൈവാനുഭവത്തിന്റെ നാളുകളിൽ, ദൈവമക്കളെ, ദൈവാനുഭവത്തിന്റെ നാളുകളിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്നലെ വരെ നിലവിളിച്ചിരുന്ന വ്യക്തികള് ബലപ്പെടും. ഇന്നലെ വരെ ഭയപ്പെട്ടിരുന്ന ഭക്തികള് പുതിയ കരുത്ത് പ്രാപിക്കും. ഇന്നലെ വരെ ദുഃഖിച്ചിരുന്നവര് ആനന്ദിക്കാൻ തുടങ്ങും. മക്കള്, ഞാനും നിങ്ങളൊക്കെ ദുഃഖിക്കാനായിട്ടുള്ള കാരണം, ഞാനും നിങ്ങളൊക്കെ അഭിഷേകത്തിൽ നമ്മളൊക്കെ വേദനിക്കാൻ കാരണം അഭിഷേകത്തിലുള്ള കുറവ. ഹല്ലേലൂയ്യ! സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ്യ! മക്കളെ, അഭിഷേകം നിന്നെ നിറയുമ്പോൾ, അഭിഷേകം നിന്നെ പിന്തുടരുമ്പോൾ നിന്റെ ജീവിതത്തിന് തന്നെ മാറ്റം വരും. എന്നൊരു മകള് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ കൊച്ച് അവള് മെഡിക്കലായിട്ട് പഠിച്ചൊക്കെ പോയത് അല്പം ദൂരെ മറ്റേതോ സംസ്ഥാനത്ത് പഠിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് അന്നു മുതൽ ഈ കൊച്ച് രോഗിയായി. കൈയും കാലും അനങ്ങുന്നില്ല, ദേഹം മുഴുവൻ നീര്, തലയിലെ മുടി മുഴുവൻ കൊഴിയുന്നു. അതോ മക്കള്, ഇവള് വല്ലാതെ രോഗിയായി തീരുക. ഇവള് വല്ലാതെ തൈറോയ്ഡ്, അഞ്ചിന് താഴെ നിൽക്കേണ്ട തൈറോയ്ഡ് ഈ കൊച്ചിന് 150 അങ്ങനെ വിഷമിച്ചിരിക്കുക. അവൾ ദൈവത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി. കാരണം ഒത്തിരി പ്രാർത്ഥിക്കുന്ന കുട്ടിയായിരുന്നു, ജീസസ് യൂത്തിലെ കുട്ടിയായിരുന്നു. കുറച്ച് ഈ ദൈവമൊക്കെ ചുമ്മാതെ മാറ്റി നിർത്താൻ തുടങ്ങി. അവൾ കരയാൻ തുടങ്ങി, വീടിനകത്ത് അടച്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ മാതാപിതാക്കൾ ഇതുപോലെ ഒരു 5 ശുശ്രൂഷയ്ക്ക് ആ മകളെയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, അവളിങ്ങനെ ഈ ആലയത്തിൽ വന്നു, അവിടെ പുണ്യാളന് മാലയും ഇട്ട് അകത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ സൗഖ്യ ശുശ്രൂഷ ആരംഭിച്ചു. അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള ഏതാനും പേര് സുഖപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ അവൾ നിലവിളിക്കാൻ തുടങ്ങി. അവൾ വല്ലാതെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവള് പറയുന്നു, അത് അവളുടെ ദൈവാനുഭവത്തിന്റെ നിമിഷമായിരുന്നു. ഹല്ലേലൂയ്യ! ഇന്ന് ആ കുട്ടി ഇവിടെ വരുമ്പോള് അവളുടെ രോഗപീഠ മാറി, അവളുടെ തലയിലെ മുടിയൊക്കെ കിളുത്തു, അവളുടെ രോഗപീഠ കൺട്രോളായി, അവൾക്കൊരു ജോലിയിലേക്ക് അവൾ പ്രവേശിച്ചു. ഹല്ലേലൂയ്യ! ദൈവമക്കളെ, കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. കൃപ ഒരു വസന്തകാലമാണ്, കൃപ ഒരു അനുഗ്രഹത്തിന്റെ കാലമാണ്. കൃപയിൽ നിന്ന് മാറ്റി നിർത്തുന്ന വ്യക്തികളാ ദുഃഖിച്ചു കഴിയുന്നത്. കൃപയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലാ തകർച്ചകൾ വരുന്നത്. ഹല്ലേലൂയ്യ! ആ ദിവസങ്ങളിൽ പ്രതി മറിയം, മറിയം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായിട്ടുള്ളവള്, മറിയം എന്ന് പറഞ്ഞാൽ കൃപ നിറഞ്ഞവള്. ഹല്ലേലൂയ്യ! മറിയം ഒരു പേരല്ല, മറിയം ഒരു ദൈവാനുഗ്രഹമാണ്. ഹല്ലേലൂയ്യ! മക്കളെ, ബൈബിളിൽ എപ്പോഴും പേരുകൾ ഒരു ദൈവാനുഗ്രഹമാണ്. ഹല്ലേലൂയ്യ! മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്ക്, അവളുടെ യാത്ര മലമ്പ്രദേശത്ത്, ഉയർന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. കൃപയുള്ള ദൈവമക്കളുടെ യാത്രകളെന്നും ഉയർന്ന സ്ഥലങ്ങളിലേക്കായിരിക്കും. തകർന്നു കിടക്കുന്ന നിന്നില്, വേദനിച്ചു കഴിയുന്ന നിന്നില്, പാപിയായ നിന്നില്, ദൈവ പൈതലെ ആത്മാവ് ശ്രമിച്ചു കഴിയുമ്പോ നിന്റെ യാത്രകൾ ഉയർന്ന ഇടങ്ങളിലേക്കായിരിക്കും. ഉയർന്ന ഇടം എന്ന് വെച്ചാൽ ദൈവം കൂടെ ഉള്ള ഇടം, ദൈവം കൂടെ ഉള്ള ഇടം, ദൈവ കൈ പിടിച്ച് നടത്തുന്ന ഇടം, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഇടം. ഹല്ലേലൂയ്യ! പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ഒരു അനുഭവത്തിലേക്ക് വിളിക്കുന്നത്, ദൈവം കൂടെയുള്ള ഒരു അനുഭവം, ദൈവം നിറയുന്ന ഒരു അനുഭവം.
ഇന്നൊരു അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു, ചേടത്തി അനിയത്തിയും കൂടെ സാക്ഷ്യപ്പെടുത്താൻ വന്നത്. അനിയത്തി പറഞ്ഞു ചേടത്തിയുടെ ഒരു മാരക രോഗത്തെ പറ്റിയ തൊണ്ടയിൽ ഏതാണ്ട് 200 ഗ്രാം തൂക്കമുള്ള തൈറോയ്ഡ് മുഴ. ആ അമ്മ പറഞ്ഞ വാക്ക് ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ, കാച്ചിൽ പോലെ അത് താഴേക്ക് തൂങ്ങിക്കിടന്നു. ഏതാണ്ട് 200 ഗ്രാം തൂക്കമുള്ള ഒരു ഒരു രണ്ട് മുഴകൾ. ദൈവമക്കളെ, സർജറി കഴിഞ്ഞ് ഡോക്ടർമാർ പോയി സ്വരം നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, സംസാരശേഷി നഷ്ടപ്പെട്ടു. ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, സ്വരം പോയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, സ്വരം പോയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. ദൈവമക്കളെ, ദൈവം ബലം കുറഞ്ഞവനാണെങ്കിൽ നിനക്കത് പറയാം, ദൈവത്തിന് ബലമുണ്ടെങ്കിൽ നീ അങ്ങനെ പറയരുത്. മൈ ഗാഡ് ഈസ് നോട്ട് എ വീക്ക് ഗാഡ്. എന്റെ ദൈവം ബലഹീനനായ ദൈവം അല്ല, എന്റെ ദൈവം കരുത്തുള്ള ദൈവമാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് അമ്മ മൈക്രോഫോൺ എടുത്ത് ഇവിടെ സാക്ഷ്യപ്പെടുത്തി, 2 മാസങ്ങൾക്ക് ശേഷം എനിക്ക് സ്വരം തിരിച്ചു കിട്ടി എന്ന് ഞാൻ കർത്താവിന് ഹല്ലേലൂയ പറയുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ ദൈവമക്കളെ. ദൈവം കൂടെയുള്ള അനുഭവമായിരുന്നു, ദൈവം കൂടെ ഉണ്ട്. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാ. ഹല്ലേലൂയ. മലമ്പ്രദേശത്തേക്കുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ. ദൈവമക്കളെ, ദേർസ് എൻ എമർജൻസി. ആത്മീയ ജീവിതത്തിൽ എമർജൻസി ഉണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ അല്ല, പറ്റുമെങ്കിൽ അല്ല, പോകാൻ പറ്റുമ്പോഴല്ല, നാളെ അല്ല. യു ബിഗിൻ റൈറ്റ് നൗ. നിന്റെ ആത്മീയ ജീവിതം, നിന്റെ ജീവിതത്തിന്റെ തീരുമാനം നീ ഇപ്പോഴെടുക്കണം. ഹല്ലേലൂയ. നിന്റെ പൗരോഹിത്യത്തെ 100% പൗരോഹിത്യമാക്കാൻ നീ ഒരുക്കമാണോ? Let your priesthood should be 100% priesthood. Are you a priest of 100%? Are you a religious of 100%? Are you a family of 100% faithfulness? അതേ മക്കളെ, എനിക്കറിയില്ല ഈ വചനം വെച്ച് വിളമ്പുമ്പോൾ എനിക്ക് 100% പൗരോഹിത്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല മക്കളെ. നിങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോടാണ് ചോദിച്ചുകൊണ്ടിരിക്കണത്, നിനക്ക് 100% പൗരോഹിത്യം ഉണ്ടോ? ഉത്തരം പറയാൻ പറ്റുന്നില്ല കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, ചോദ്യം കർത്താവ് നിങ്ങളോട് ചോദിക്കുക, ഇവിടേക്ക് സിസ്റ്റേഴ്സ്, Are you 100% papa? Are you 100% mama? യോസേപ്പ് പിതാവിനെ പോലെ 100% അപ്പനാണോ നീ? 100% അമ്മ മാതാവിനെ പോലെ അമ്മയാണോ നീ? അമ്മയോട് പറഞ്ഞല്ലേ, മറിയമേ ഭയപ്പെടണ്ട, മറിയമേ ഭയപ്പെടണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടത് അതും മാതി പൈതലേ. നീ ഒരു 100% പുരോഭയൊന്നും നിശ്ചയിണ്ട, നീ ഒന്നും പണിത് ഉയർത്തണ്ട, നീ വേറെ, നീ ഒരു 100% പുരോഹിതൻ, നീ ഒരു 100% സന്യാസിനി, നീ ഒരു 100% അപ്പൻ, നീ ഒരു 100% അമ്മ, നീ 100% തമ്പുരാന്റെ പൊന്നുമോൻ, പൊന്നുമോൻ. അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. യാത്ര എന്ന വാക്ക് പുറപ്പാട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതിക്കോ. എക്സഡസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. എക്സോദ്, ദൈവമക്കളൊരു പുറപ്പാട്. ആരൊക്കെ ദൈവകൃപയിലേക്ക് പ്രവേശിക്കുന്നുവോ അവരൊക്കെ പുറപ്പാടിനൊരുങ്ങണം. ആമേൻ. ഇസ്രായേൽ ജനം, ഇതാ ഇസ്രായേൽ ജനമായി മാറാൻ ഒരു പുറപ്പാട് നടത്തി. എന്റെ ജീവിതത്തിൽ ഞാനൊരു യഥാർത്ഥ പുരോഹിതനാകണമെങ്കിൽ, ഒരു യഥാർത്ഥ സന്യാസിനി ആകണമെങ്കിൽ, യഥാർത്ഥ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാകണമെങ്കിൽ, ഐ ഗോട്ട് ടു ബിഗിൻ ആൻ എക്സഡസ്. ഹല്ലേലൂയ. എന്നൊരു മകള് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, അവരുടെ മകന് കഴിഞ്ഞ 4 വർഷമായിട്ട് മക്കളില്ല. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു IVF ചെയ്യണം. ഈ അച്ഛൻ്റെ തലയിൽ പരിശുദ്ധാത്മാവ് എന്നും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, IVF എന്ന് പറഞ്ഞാൽ ഒരു കൊടും പാതകമാണ്, കൊടും പാപമാണ്. ഈ അമ്മ വരുമ്പോൾ മുഴുവൻ ഈ അച്ഛൻ തലക്കെട്ട് അടിക്കുന്ന ഇത് വെച്ചുകൊണ്ടാണ്. മോനോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, മോനോട് പറഞ്ഞു, മോനെ ഇനിയൊക്കെ കൊച്ചുങ്ങളുണ്ടാവില്ല, IVFേ ഉള്ളൂ. അമ്മയുടെ അടുക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, അമ്മ IVF പാപമാണ്, എന്ത് ചെയ്യാനാ? ഏത് പാപം ചെയ്തിട്ടാണെങ്കിലും കൊച്ചിന് കുഞ്ഞുണ്ടാകുന്നതല്ലേ നമുക്ക് കാണേണ്ടത്.
പക്ഷേ ഈ അമ്മ 100% മദർ, ഒരു 100% അമ്മയായിരുന്നു അവള്, 100% വിവാഹത്തെ വിശ്വസിച്ചവളായിരുന്നു അവള്. അവള് മോനോട് പറഞ്ഞു, മോനെ അച്ഛൻ പറയാറുണ്ടടാ ഇതൊരു പാപമാണ്. ദൈവമക്കളെ, ആർ യു റെഡി ടു പേ ദ കോസ്റ്റ്? ഒരു വിലയുണ്ട് ദൈവമക്കളെ, ഈ ക്രിസ്തീയ ജീവിതത്തിന്, ദൈവാനുഗ്രഹത്തിന് നീ കൊടുക്കേണ്ട ഒരു വില. അബ്രഹാം കൊടുത്തൊരു വില പോലെ അതിലേക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വില നിന്റെ വിശ്വാസത്തിന് നീ കൊടുക്കണം. അച്ഛനി പറയാ ഒരു ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമക്കളെ, ഈ അമ്മ കൊടുത്തു. അമ്മ പറഞ്ഞു, ഓക്കെ ലോർഡ്, ശരി ഞാൻ സമ്മതിച്ചു, പക്ഷെ ഞാനൊരു കാര്യം കൂടെ പറയാൻ പോവാം. 9 ആഴ്ച ഞാനിവിടെ വരും. 9 ആഴ്ചക്കുള്ളിൽ എൻ്റെ മക്കൾക്ക് ഒരു കുഞ്ഞിനെ നീ കൊടുക്കണം. ഡോക്ടർ പറഞ്ഞു, സയൻസ് പറഞ്ഞു, മെഡിസിൻ പറഞ്ഞു, അനാട്ടമി പറഞ്ഞു, ബയോളജി പറഞ്ഞു, കൊച്ചുണ്ടാവില്ല. അമ്മ ഏതോ കിട്ടി ഒരു പൊട്ട വിശ്വാസം വെച്ചുകൊണ്ട് പുണ്യാളത്തിൻ്റെ നേരെ കൈ ചൂണ്ടിട്ട് പറഞ്ഞു, 9 നൊവേന, 9 ചൊവ്വാഴ്ച എൻ്റെ മകൻ്റെ കൊച്ചുണ്ടാവണം. അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു, 8-ാമത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച പരിശോധനയിൽ അമ്മയുടെ മരുമകൾക്ക്, അമ്മയുടെ മകൾക്ക് ഒരു പെൺകുട്ടി ഉദരത്തിലുണ്ടെന്ന്. കൈ നോവുന്ന പോലെ കൈയടിച്ചാൽ അത് ആരാധനയായിട്ട് മാറും. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കിട്ടാൻ വേണ്ടി നന്നായിട്ട് കൈ നോവുന്ന പോലെ കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. നീ ഒരു പുറപ്പാടിന് ഒരുക്കണം. അമ്മ തീരുമാനിച്ചു. ദൈവമക്കള്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പുറപ്പാടിന് നമ്മളെ ക്ഷണിക്കുക. നീ ആരംഭിക്കണം മക്കളെ, അങ്ങനെ ധൈര്യമാണ് പുറപ്പാടിനെ ഇറങ്ങിത്തിരിക്കാൻ. ഈജിപ്തിന്റെ ഇറച്ചിച്ചട്ടി ഉപേക്ഷിക്കാൻ, ഈജിപ്തിന്റെ ഭക്ഷണം ഉപേക്ഷിക്കാൻ, അടിമത്തമാണെങ്കിലും അതിന് സുഖം ഉപേക്ഷിക്കാൻ നീ ഇറങ്ങണം. ഒന്നും എട്ടും പൊട്ടും തിരിയത്തില്ല. മുമ്പിൽ കടലുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, മുമ്പിൽ മരുഭൂമിയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അതിലിയാ പോകാൻ പോകുന്നെന്ന് കേട്ടിട്ടുണ്ട്. ഒരുക്കമാണോ ഒരു ചെങ്കടൽ കടക്കാൻ? ഒരുക്കമാണോ മരുഭൂമിയിലൂടെ നടക്കാൻ? പുറപ്പാടിന്റെ അവസാനം ദൈവമക്കളെ, എക്സഡസ് എന്ന വാക്ക് കേൾക്കുമ്പോ തേനും പാലും ഒഴുകുന്ന ദേശം എന്നുകൂടി നീ മനസ്സിലാക്കിക്കോ. നീ ഒരു പുറപ്പാടിന് നീ ഒരുങ്ങുമ്പോഴ് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തേനും പാലും ഒഴുകുന്ന ദേശമുണ്ട്. നഷ്ടങ്ങൾ ഒരുപാടുണ്ട് മക്കളെ, ഈ യാത്രയിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, ഒരുപാട് ഇല്ലായ്മകളുണ്ട്. കഴിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, സൂര്യൻ ഉദിക്കുമ്പോൾ തളരുന്നു, രാത്രി കൊടുത്തടുപ്പ്. പക്ഷെ പൊന്നു നമ്പുരാൻ വിടില്ല മക്കളെ. നിനക്ക് തിന്നാൻ അപ്പം, നിനക്ക് കഴിക്കാൻ ഇറച്ചി, നിനക്ക് കുടിക്കാൻ തേൻ വെള്ളം, നിനക്ക് കൊടയായിട്ട് മേഘം, നിനക്ക് തണുപ്പ് മാറ്റാൻ അഗ്നിസ്തംഭം. ഇതുപോലൊരു ദൈവം എവിടെയാണ്? നീ ഒരു പുറപ്പാടിന് ഒരുക്കമാണെങ്കിൽ ദൈവമക്കളെ, നിനക്കൊരു നഷ്ടം സഹിക്കണം, കുറച്ച് വേദനകൾ ഉണ്ടാവാം. ഹല്ലേലൂയാ, സ്വരമേറുത് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. സക്കറിയായെ നമ്മൾ പരിചയപ്പെട്ടു. എപ്പോഴും തോഹ മോശയുടെ നിയമം എടുത്ത് വായിച്ച് സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കഴിയുന്ന പാവപ്പെട്ട സക്കറിയ, എലിസബത്ത് പരാതി പറഞ്ഞും കരഞ്ഞുമൊക്കെ കഴിഞ്ഞുകൂടിയ ഒരമ്മ, കണ്ണീരും പ്രാർത്ഥനയും ഒന്നിച്ചു കൂടിയപ്പോൾ മാലാഖ അവിടെ ഇറങ്ങി വന്നു. അനുഗ്രഹത്തിൻ്റെ വീട്, ദൈവ പൈതലേ, നിന്റെ ദേശത്തെ അനുഗ്രഹത്തിന്റെ വീടായി നിന്റെ വീട് മാറിയാൽ നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. നോക്കിക്കേ, ദൈവത്തിൻ്റെ അമ്മ എത്തുക അവിടെ. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയ, ഈ ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവകൃപ നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, നിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്, നിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമെന്ന്, നിന്റെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ ആനന്ദ പരിതരാകുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചിന്തിച്ചോളുക.
നീ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വേദനയ്ക്ക്. ഇന്നൊരു കുടുംബം വന്നെൻ്റെ മുമ്പിലിരുന്നു. അവൾക്ക് 29 വയസ്സ് ഹസ്ബൻഡിന്, 40 വയസ്സ് മക്കൾ ഇല്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാ. IVF ചെയ്യല്ലെന്ന് അച്ഛാ, IVF ചെയ്യാൻ വേണ്ടി ഗൾഫിൽ നിന്ന് വന്ന കുടുംബമാണ്. IVF ചെയ്യാൻ വേണ്ടി അവധി എടുത്ത് കേരളം ഇവിടെ വന്നു. ഇവിടെ വന്ന് ശുശ്രൂഷയ്ക്ക് കൂടി വെച്ച് പോയി IVF നടത്താന്ന് വിചാരിച്ചു. ഇവിടെ കിടന്നു ഉടിയാച്ചൻ പറയണു IVF മാവുമാണ്, വേണ്ടാന്ന് വെച്ചു. അവൻ എന്നോട് പറഞ്ഞു, 31 ഞാൻ തിരിച്ചു പോവും. എനിക്കറിയാച്ച, അതിനു മുമ്പ് ഇവളുടെ വയറ്റിൽ കൊച്ചുണ്ടാവും. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത് ആ കുടുംബം ഒന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. അതോ മക്കളെ, അവൾ കരഞ്ഞോണ്ട് വെച്ച പള്ളി പോകാൻ പറ്റില്ല. പ്രിയ ദൈവ പൈതലെ, അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? മറ്റുള്ളവരുടെ ചങ്കിൽ കുത്തുന്ന ചോദ്യം ചോദിക്കുന്ന വ്യക്തിയാണോ? ഒരുത്തൻ ദുഃഖത്തിലിരിക്കുന്നവൻ്റെ തലയിലേക്ക് ദുഃഖത്തിൻ്റെ കനലുകൾ കോരിയിടുന്ന ഒരു വ്യക്തിയാണോ? അതോ ഈ പരിശുദ്ധമ്മയെ പോലെ നീ അനുഗ്രഹമായിട്ട് കടന്നു ചെല്ലുന്ന, അഭിഷേകമായിട്ട് കടന്നു ചെല്ലുന്ന, പരിശുദ്ധാത്മാവുമായി കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് നിങ്ങൾ സായാഹ്നം വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പോവല്ലേ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമായത്, നിന്റെ വചനങ്ങൾ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുമോ? നോക്കിക്കേ ദൈവമക്കളെ, തിരുവചനം തുടരുകയും ഞാൻ ആ വ്യാഖ്യാനത്തിലേക്ക് കയറുന്നില്ല. എന്തേ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയത്? ദൈവമക്കളെ, സ്നാപകൻ്റെ പ്രഘോഷണം ആരംഭിച്ചു. എലിസബത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന സ്നാപകനാ കർത്താവിന് വേണ്ടി തുള്ളാനും ചാടാനും കർത്താവ് പറയുന്നത് അനുസരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ് സ്നാപകൻ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞുവെന്ന് തമ്പുരാൻ കർത്താവ് പറഞ്ഞില്ലേ? അതുപോലെ സ്നാപകൻ തിരിച്ചറിഞ്ഞു, എൻ്റെ അടുക്കൽ ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടവനെ തീരിക്കുന്നു അമ്മ മാതാവിൻ്റെ വയറ്റിൽ. ഹല്ലേലൂയാ. അവൾ ഉദ്ഘോഷിച്ചു, സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതം. ഇതാ വലിയ വാഴ്ത്തു മറിയത്തിൽ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത. ദൈവ പൈതലെ, ഇന്ന് നിനക്ക് കിട്ടുന്ന അഭിഷേകം, നീ പുരോഹിതരിൽ അനുഗ്രഹീതൻ, നീ സന്യാസിനികളിൽ അനുഗ്രഹീത, നീ കുടുംബങ്ങളിൽ അനുഗ്രഹീതൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, ഈ വാഴ്ത്തു നിനക്കുള്ള വാഴ്ത്താ. ദൈവ പൈതലെ, പരിശുദ്ധ അമ്മയുടെ പേരിൽ എഴുതി വെച്ചിട്ട് നീ മാറി നിൽക്കല്ല. നിന്നെ പറ്റി കേൾക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വാഴ്ത്താണിത്. ഇന്നൊരു ദൈവ പൈതല് പറയാ, പൊങ്ങച്ചവാ പറഞ്ഞേക്കാം. കൗൺസിലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ കാലയിലോട്ട് വീണിട്ട് ചോദിച്ചു, അച്ഛനെ പറ്റി അമ്മ, അച്ഛൻ്റെ അപ്പനെന്ന് പറയുന്ന ആള് അവരെത്ര ഭാഗ്യമുള്ളവരാ അറിയില്ല മക്കളെ. അവര് ഭാഗ്യമുള്ളവരായതുകൊണ്ടാണ് ഈ പാവം പിടിച്ചവൻ ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ചധികം സഹിച്ചും കുറച്ചധികം കരഞ്ഞും കുറച്ചധികം വേദനിച്ചും അമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പ പോയി അങ്ങനെ ജീവിച്ച അവരുടെ കണ്ണീരും വേദനയും നൊമ്പരവും പട്ടിണിയും ഒക്കെ ഈ പുരോഹിതനെ കയറി. അത് സത്യമാണ്. ദൈവ പൈതലേ, നീ അനുഗ്രഹമായിട്ട് മാറണം, നിന്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറണം. നിന്റെ ഉദര ഫലവും അനുഗ്രഹീതം. അവള് ഭക്ഷിച്ചത് മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിനെ, അവള് ഭക്ഷിച്ചത് മുഴുവൻ ദൈവത്തിന്റെ വചനത്തെ. ഹല്ലേലൂയാ. എന്റെ കർത്താവിന്റെ അമ്മ, നോക്ക അമ്മയ്ക്കുള്ള വാഴ്ച, ദൈവമാതാവായിട്ട് ലോർഡ്. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ലോർഡ്, ലോർഡ് എന്ന് പറഞ്ഞ പഴയ നിയമത്തിലേക്ക് പോയ യഹോവ, യാവേ. യാവേയുടെ അദോണായി എന്ന വാക്കിൻ്റെ ട്രാൻസ്ലേഷനാണ് ലോർഡ്, കർത്താവ്. എൻ്റെ ദൈവത്തിൻ്റെ അമ്മ, പരിശുദ്ധമ്മ ഒട്ടും കുറച്ചേക്കല്ല മക്കളെ. ജപമാലയില്ലെങ്കിൽ നീ യുദ്ധം തോറ്റു മക്കളെ. കൂട്ടിച്ചേക്ക, ഇതിനിടയ്ക്ക് ഒന്ന് കൂട്ടിച്ചേക്ക. ജപമാലയില്ലാത്തവരുടെ യുദ്ധങ്ങളൊക്കെ തോക്കുന്ന യുദ്ധങ്ങളാണ്. അമ്മ മാതാവ് കൂടെ ഇല്ലാത്തവരുടെ യുദ്ധങ്ങളൊക്കെ തോക്കുന്ന യുദ്ധങ്ങളാ. ഇതാ ദൈവത്തിന്റെ വചനത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നു, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്തു വരുവാനുള്ള. ദൈവ പൈതലെ, കണ്ണീരും പ്രാർത്ഥനയുമുള്ള ഒരു ദൈവ വ്യക്തിയാണ് നീ എങ്കിൽ നിന്റെ അടുക്കലേക്ക് നിന്റെ അമ്മ കടന്നു വരാ. എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ? ജീവിതത്തിൽ ഒരു ഭാഗ്യമേ ഉള്ളു ദൈവ മക്കളെ. ദൈവം കടന്നു വരുന്നൊരു ഭാഗ്യം, ദൈവം അടുത്തു വരുന്നൊരു കാര്യം, ദൈവം നിന്റെ അടുക്കലേക്ക് വന്ന് നിനക്ക് വേണ്ട ചെയ്തു തരുന്ന ഭാഗ്യം. എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കവിടെ നിന്ന്. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ
സന്തോഷത്താൽ കുതിച്ചു ചാടി. മക്കളെ, ഈ ജീവിതം മറ്റുള്ളവർക്ക് അഭിഷേകം കൊടുക്കാനുള്ളതാണ്, ഈ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനുള്ള അവസാന വാക്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എവിടെ തുടങ്ങിയത്? കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന്. ഈ നിമിഷങ്ങളിൽ തമ്പുരാന്റെ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന പൈതലെ, ഇന്ന് പറഞ്ഞ ഏതെങ്കിലും വചനം നിന്റെ മനസ്സിൽ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ആ വചനം നിറവേറുമെന്ന് നീ വിശ്വസിച്ച നീ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന്, അനുഗ്രഹിക്കപ്പെട്ടവളാകുമെന്ന്. അമ്മ പറഞ്ഞു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് ഈ നിമിഷങ്ങളിൽ കർത്താവിൽ ആനന്ദിക്കാനുള്ളതാ, കർത്താവിന്റെ അഭിഷേകം കൊണ്ട് നിറയാനുള്ളതാ, കർത്താവിന്റെ കൃപകൾ കൊണ്ട് നിറയാനുള്ളതാ, കർത്താവിന്റെ അനുഗ്രഹത്താ നിറയാനുള്ളതാ. ഇതാ ദൈവമക്കള്, നീ ഒരു പുറപ്പാടിന് നീ ഒരുക്കമാണെങ്കിൽ, നീ ഉയർന്ന ഇടങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഒരുക്കമാണെങ്കിൽ, നിനക്കൊരു തിടുക്കമുണ്ടെങ്കിൽ, ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്ന് വിളിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലത്തെയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്ക് എന്തും സഹായം അരുളുന്ന മധ്യസ്ഥനായ നൽകിയല്ലോ. ആവശ്യത്തിന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്തോനീസിന് മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധി ആയിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ കടന്നു വന്ന ദൈവമക്കള്, ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ഉണ്ടായിരുന്ന ശുശ്രൂഷകളിൽ വന്ന് പങ്കെടുത്ത് മടങ്ങിപ്പോയവര്, ഇന്ന് പാതിരാവോളം കടന്നു വരാനിരിക്കുന്ന മക്കള്, ഏകദേശം 200,000 മക്കള് പൊന്നു തമ്പുരാന്റെ കരകളിലേക്ക് സമർപ്പിച്ച് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച ഈ സമൂഹത്തിൽ ഇപ്പം നിൽക്കുന്നവര്, ഒരുപാട് വേദനിക്കുന്നവര്, ഒരുപാട് ദുഃഖിക്കുന്നവര്, രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവര്, ആയിരിക്കുന്നവര്, മാരക രോഗങ്ങളും മഹാരോഗങ്ങളുള്ളവര്, ഡോക്ടർമാര് ഉപേക്ഷിച്ച അവസ്ഥകള്, മരണകരമായ അവസ്ഥകള്, ക്യാൻസർ രോഗങ്ങള്, മാനസിക രോഗങ്ങള്, ഫിക്സ് രോഗങ്ങള്, ബ്രെയിൻ സംബന്ധ രോഗങ്ങള്, സംബന്ധ രോഗങ്ങള്, കാഴ്ച കേൾവി സംസാരിച്ച ഇവ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവര്, തളർന്നു പോയവര്, അബോധാവസ്ഥ വെന്റിലേറ്റർ ആയിരിക്കുന്നവര്, മരണകരമായ അവസ്ഥകളിൽ കഴിയുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ട് വേണ്ടി കാത്തിരിക്കുന്നവര്, വലിയ കോപത്തിനും ദുഃഖത്തിനും ഭയത്തിനും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്നവര്, ആത്മഹത്യ പ്രവണതകൾ ഉള്ളവര്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവര്, വീട് വിട്ടുപോയവര്, ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമെന്ന് അടിപൊളി കഴിയുന്നവര്, നല്ല വിളവ് ലഭിക്കാനായിട്ട്, കാണക്കെടികൾ നീങ്ങിപ്പോകാനായിട്ട്, സാമ്പത്തിക ചരിക്കങ്ങൾ നീങ്ങിപ്പോകാനായി, വിശുദ്ധരായ തീക്ഷണതയുള്ള ധാരാളം വൈദികരെ സന്യസ്ഥരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ, തീക്ഷണതയുള്ള ധാരാളം അന്മായ പ്രേക്ഷകരെ തരണേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ ഒക്കെ വന്നിട്ട് നിയോഗങ്ങള് ഈ സമയത്ത് സമർപ്പിക്കുന്ന നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് പുണ്യവാന്റെ മധ്യസ്ഥം തേടി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ സുഖാന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സുസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർന്നിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാസന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി
ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മലകരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യുണീശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കെ, എന്റെ ദൈവം പറഞ്ഞില്ല ഒരു പുതിയ പുറപ്പാടിന് ഒരുങ്ങിക്കൊള്ളാൻ, ഇതാ കർത്താവ് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് നയിക്കാന്ന് പറഞ്ഞില്ല, കൃപ കൊണ്ട് നിറയ്ക്കാന്ന് പറഞ്ഞില്ല, അഭിഷേകം തരാന്ന് പറഞ്ഞില്ല, അനുഗ്രഹം തരാന്ന് പറഞ്ഞില്ല, ജീവിതമെന്ന് സമർപ്പിച്ച വേദനകളും ദുഃഖങ്ങളും സമർപ്പിച്ച പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദരന്റെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ അടുത്തു നിൽക്കുന്നവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേര്, ഒരുപാട് നൊമ്പരം, ഒരുപാട് വേദന, ഒരുപാട് ദുഃഖങ്ങളായ ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനങ്ങളിലും കടകളും മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രികളിലും യോഗ കിടക്കകളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വേദനിക്കുന്നവര്, പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നത് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അമ്മേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോ, ഇവിടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനഃശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങയെ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവെ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
ഏത് നിയോഗമായിട്ടാ വന്നതെങ്കിൽ ശരി, അതിനെ ഓർത്ത് ഈ നിമിഷങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങയെ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വൈദികർ ഒന്നു ചേർന്ന് ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവരീ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. കർത്താവ് ഒരു കൃപ തരുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒരു അഭിഷേകം തരുന്നു. ഏതാനും മക്കൾ കർത്താവിന് മഹത്വം കൊടുത്ത് ഈ സമയത്ത് സാക്ഷ്യമർപ്പിക്കുക. കർത്താവ് ഗൾഫിലാണ്. 27/11/2018 ചൊവ്വാഴ്ച എൻ്റെ ഭർത്താവിന് വീസ മെഡിക്കൽ ആയിരുന്നു. അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമായിരുന്നു, അതിൻ്റെ പാടുകൾ ലിവറിൽ ഉണ്ടായിരുന്നു. അന്ന് വീസ ഇൻ്റർവ്യൂവിൻ്റെ മെഡിക്കലിൻ്റെ അന്ന് ഞാനിവിടെ ഉച്ചയ്ക്ക് മുതലുള്ള കുർബാനകളിലും ആരാധനയിലും നൊവേനയിലും പങ്കെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വൈകിട്ടത്തെ ആരാധനാ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഷീജ എന്നു പേരുള്ള ഒരു മകളെ ഈശോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, അത് ഞാൻ തന്നെയാണെന്ന് ഉറപ്പായിരുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ബീസ മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ല, ഫിറ്റ് എന്ന റിപ്പോർട്ട് കണ്ടു. ഹല്ലേലൂയാ. ഇത് പുണ്യാളച്ചൻ ഞങ്ങൾക്ക് തന്ന ഒരു പ്രത്യേക കാരുണ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ. എൻ്റെ യേശുവിനും പുണ്യാളച്ചനും മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. മകളെ മഞ്ഞപ്പിത്ത രോഗം ഉണ്ടായിരുന്ന ചികിത്സ എടുത്തതാ, അതിന്റെ പ്രയാസങ്ങൾ ലിബറലുള്ളതാ, പക്ഷെ വീസ മെഡിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഇവിടെ ഇരുന്ന് കരഞ്ഞു. മകളെ ഒരു തുള്ളി കണ്ണീര് നിലത്ത് വീഴും, അത് ദൈവിക നിയമം. നോട്ട് ഈവൻ എ ഡ്രോപ്പ് ഓഫ് ടിയർ വിൽ ഫോൾ ഓൺ ദി എർത്ത്. ദൈവവേദനയല്ലേ, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. നിന്റെ ഒരു തുള്ളി കണ്ണീരി മണ്ണി വീഴത്തില്ല, അത് ദൈവസന്നിധിയിലേക്ക് ഉയരും. അത് അവിടെ നോക്കി മകളെ, ഏത് കാരണവശം പരിശോധിച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം അവിടെ കാണണ്ട. പക്ഷെ ആ പരിശോധനയില് ദൈവത്തിന്റെ പരിശുദ്ധ ആ മഞ്ഞപ്പിത്തം അങ്ങ് മായിച്ചു കളഞ്ഞു. ഹല്ലേലൂയാ. ഇതാ ഒരു കൃപ തിരക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു, ഒരു അഭിഷേകം തിരക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു, ഒരു അനുഗ്രഹം തിരക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ദിവ്യ കാരുണ്യനാഥ ഇതാ എഴുത്തുള്ളി വരുന്നു. ഇരു കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ദൈവ മക്കൾ എല്ലാം മകന്ന് ഒന്ന് വിളിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന.
ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന യേശു രാജാവേ അങ്ങേ ആരാധിക്കുന്നു നല്ലിടയനേ ഞങ്ങൾ ആരാധിക്കുന്നു യേശു രാജാവേ യേശു രാജാവേ അങ്ങേ ആരാധിക്കുന്നു നല്ലിടയനേ ഞങ്ങൾ ആരാധിക്കുന്നു പ്രാണപ്രിയനേ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനേ ഞങ്ങൾ ആരാധിക്കുന്നു പ്രാണപ്രിയനേ അങ്ങേ ആരാധിക്കുന്നു സർവശക്തനേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന പരിശുദ്ധ സഭയോട് ചേർന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന അഭിവദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന അഭിവദ്യ പിതാക്കന്മാരോട് ചേർന്ന കർത്താവിന്റെ പുരോഹിത അഭിഷേക കരങ്ങളിലൂടെ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാരകരോഗങ്ങൾ മാരക രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ പഴകിപ്പോയ രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ട്യൂമർ രോഗങ്ങൾ തളർവാത രോഗങ്ങൾ ഫിക്സ് രോഗങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠങ്ങൾ സ്ത്രീ സംബന്ധ രോഗങ്ങൾ പുരുഷ സംബന്ധ രോഗങ്ങൾ ഡോക്ടർമാരുപേക്ഷ അവസ്ഥകൾ മരണകരമായ അവസ്ഥകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ സുഖപ്പെടട്ടെ ഹല്ലേലൂയാ സുഖപ്പെടട്ടെ ഹല്ലേലൂയാ സുഖപ്പെടട്ടെ ഹല്ലേലൂയാ സുഖപ്പെടട്ടെ ഹല്ലേലൂയാ സുഖപ്പെടട്ടെ ഹല്ലേലൂയാ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ കൈകൾ കൊട്ടി മാറിപ്പോയെന്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ സൗഖ്യമായെന്റെ രോഗങ്ങൾ സുഖപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയെന്റെ മാറിപ്പോയെന്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ സൗഖ്യമായെന്റെ രോഗങ്ങൾ സുഖപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ അല്ലേലൂയ ഞാൻ പാടിടും അല്ലേലൂയ യേശുവിനെ ആരാധിക്കും അല്ലേലൂയ അല്ലേലൂയ ഞാൻ വാഴ്ത്തിടും അല്ലേലൂയ സർവശക്തനായവനേ അല്ലേലൂയ അല്ലേലൂയ യേശുവിനെ ആരാധിക്കും അല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ പരീക്ഷകൾ എഴുതുന്നവ പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവ വീട് വിട്ടുപോയവ ജയിലുകളിൽ കഴിയുന്നവ മദ്യത്തിലും മയക്കു മരുന്ന് അടിപ്പെട്ട് കഴിയുന്നവ പലതരത്തിൽ ബന്ധനങ്ങളായിരിക്കുന്നവ തകർച്ചകളിലായിരിക്കുന്നവ ബന്ധനം അഴിയട്ടെ ഒഴുകട്ടെ ബന്ധനം അഴിയട്ടെ യേശുവിൻ നാമം വിടുതല യേശുവിൻ നാമം രക്ഷയ യേശുവിൻ നാമം ശക്തിയ യേശുവനെ വീണ്ടെടുത്തു യേശുവിൻ നാമം വിടുതല നാമം ശക്തിയായി യേശുവനെ വീണ്ടെടുത്തു അല്ലേലൂയ ഞാൻ പാടിടും എല്ലാ കരങ്ങളും യേശുവിനെ ആരാധിക്കും അല്ലേലൂയ ഞാൻ വാഴ്ത്തിടും
അവസ്ഥയിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്ന മക്കള്, മരണകരമായ അവസ്ഥകളായിട്ടുള്ളവര്, സീരിയസ് ആയിട്ടുള്ള രോഗപീഠ ഡയഗ്നോസ് ചെയ്യപ്പെട്ട അവസ്ഥകളിൽ കഴിയുന്നവര്, 14 പേർക്ക് സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. രോഗങ്ങള്, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങള്, കഴുത്തിലെ ഡിസ്ക് സംബന്ധമായ രോഗങ്ങള്, ഓസ്റ്റിയോപോറോസിസ് പോലത്തെ രോഗപീഠങ്ങള്, 22 പേർക്ക് സൗഖ്യം ലഭിക്കുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ സംജ്ഞകൾക്ക് വിധേയരാകാനായിട്ട് കാത്തിരിക്കുന്ന മക്കള്, അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്ന മക്കള്, ഇതാ ഈശോ കർത്താവ് 8 പേര് സംജ്ഞകൾ കൂടാതെ സുഖപ്പെടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുടുംബങ്ങൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 20 ആഗോള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി, മക്കളെ ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. രോഗപീഠ മൂലം ക്ലേശിക്കുന്ന ക്യാൻസർ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുന്ന മക്കള്, 37 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ചോണി എന്ന പേരുള്ള ഒരു മകൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സൂസൻ എന്ന പേരുള്ള ഒരു മകള് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെയ്മോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ലീലാമയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ലീസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തൈറോയ്ഡ് രോഗപീഠകള്, ഹൈ കൊളസ്ട്രോള്, ഹൈ ഡയബറ്റിക് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന 27 മക്കള് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഗർഭവതികളായിട്ടുള്ള 14 പേര് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകള്, കടക്കെണികള്, ജപ്തി നോട്ടീസുകള്, ഏതാണ്ട് 74 മക്കള് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. 46 മക്കളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കാഴ്ച സംബന്ധമായിട്ട് രോഗപീഠകള്, കണ്ണിന് മൂടല്, കണ്ണിന് മക്കള്, ഈശോ കർത്താവ് 26 പേര് സുഖപ്പെടുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. രോഗപീഠകൾ അനുഭവിക്കുന്ന 30 കുഞ്ഞു മക്കള് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. 140 മക്കൾക്ക് ഉന്നത വിജയത്തിന്റെ അഭിഷേകം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേക വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന വിഷയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ വലിയ വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ച ദൈവത്തെ വാഴ്ത്തി പാടാ. ദൈവത്തെ വാഴ്ത്തിടുവിൻ,
ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ വിശിഹാനാഥനെ വാഴ്ത്തിടുവൻ. വിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ തുറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും വിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ വിശിഹാഥൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. പരനിരയാ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉൽഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ വിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാസേ നവ്യമിയമ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കിഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദിവപിതാവിനും തന്നെ ഗജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്നും പാവനാത്മാവിനും ഔവീനം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പിടാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തണ്ണീരോട് മക്കള് ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങി പോവല്ലേ.
ആരെ പറഞ്ഞു വിടല്ലേ? ഈശോ ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ മടങ്ങിപ്പോവല്ലേ? ഈശോയേ